തിരക്കിനും നിയന്ത്രണങ്ങൾക്കുമിടയിൽ ശബരിമലയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുന്നു. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിയന്ത്രണം പാളിയതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് കുട്ടികൾ അടക്കമുള്ള ഭക്തർ. ഭക്തരിൽ പലരും ദർശനം കിട്ടാതെ മടങ്ങുന്ന സാഹചര്യവുമുണ്ട്. ഗതാഗതക്കുരുക്ക് വീണ്ടും രൂക്ഷമായതോടെ നിലയ്ക്കൽ അടക്കമുള്ള പാതകളിലും ഭക്തർ ദുരിതത്തിലാണ്. അതിനിടെ വാഹനങ്ങൾ തടയുന്നതിലും KSRTC സർവീസ് വൈകുന്നതിലും ഭക്തർ പ്രതിഷേധിച്ചു. സന്നിധാനത്ത് നിന്ന് പ്രജിത് മോഹനൻ, നിലയ്ക്കലിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ, ഇലവുങ്കലിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം അരുൺ കൊടുങ്ങൂർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം പ്രജിത് മോഹനിലേക്കാണ്. പ്രജിത്ത്, സന്നിധാനത്ത് നിലവിൽ തിരക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട്? ഈ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറുടെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമായിരുന്നു. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരില്ലാത്ത ഒരു പ്രശ്നമായിരുന്നു ശബരിമലയെ ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന വിമർശനങ്ങൾ ശക്തമാണ്. വിഷ്ണു, ഈ ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി മാറ്റിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർക്ക് 14 ദിവസമാണ് ഡ്യൂട്ടി ലഭിക്കുന്നത്. ഇന്ന് സന്നിധാന മെസ്സോടെ അടക്കമുള്ളവരുടെ ഡ്യൂട്ടി 14 ദിവസമാകുന്നത് ദിനമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഉദ്യോഗസ്ഥർ ചുമതല ഏൽക്കുകയും ചെയ്യും. 16-ാം തീയതിയാണ് സന്നിധാന മെസ്സോടെ ഡ്യൂട്ടി അടക്കമുള്ളവർ മാറ്റുക. എന്തായാലും 3 വേഗത്തും, അതായത് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലുള്ള ആളുകളുടെ എല്ലാം ചുമതല മാറ്റുക, മാറപ്പെടുകയാണ്. എന്തായാലും സന്നിധാനം ഓഫീസറായി KSUDARSHAN IPS ആണ് 16-ാം തീയതി ചുമതല ഏറ്റെടുക്കുക. അതുപോലെ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള മധുസൂദനേസ് പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായിരിക്കും. സന്തോഷ് KBIPSനാണ് നിലയ്ക്കലിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടിയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പരിണിത ഫലങ്ങൾ പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും 16-ാം തീയതി പുതിയ ഉദ്യോഗസ്ഥർ ചുമതല ഏറ്റെടുക്കും. ഇന്ന് വൈകിട്ട് പമ്പയിലെത്തിയവരുടെ സന്നിധാനത്ത് വെർച്വൽ ക്യൂ വഴി ഇന്ന് വൈകിട്ട് 6 മണി വരെ 57,596 പേർ ശബരിമലയിൽ സന്ദർശനം നടത്തി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക കണക്ക്. പലപ്പോഴും ഈ കണക്കുകൾ തെറ്റാറുണ്ട്. പോലീസിൻ്റെ കണക്കും ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പലതവണയായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഈ 57,596 പേർ എന്ന് പറയുമ്പോൾ 6 മണി വരെ എന്ന് പറയുമ്പോൾ അത് ഒരു നോർമൽ കണക്കാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സന്നിധാനത്ത് ഈ തീർത്ഥാടനം സുഗമമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനുള്ള വില കൊടുക്കേണ്ടി വരുന്നത് ഈ അയ്യപ്പ ഭക്തർ തന്നെയാണ്. അവർ പമ്പയിലും നിലയ്ക്കലുമൊക്കെ മണിക്കൂറുകളോളം തങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരെ തടഞ്ഞിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പമ്പയിലേക്ക്, ക്ഷമിക്കണം, സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് പോലീസിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ പോലീസ് അത് അയ്യപ്പനെ ദുരിതത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സന്നിധാനത്തെ തിരക്ക് കുറച്ച് കാണിക്കുക എന്നുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും തിരക്ക് സന്നിധാനത്തെ നിയന്ത്രണ വിധേയമാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ മറ്റിടങ്ങളിലാണ് ദുരിതമുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം തൊട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നമ്മൾ ഈ ശബരിമലയിലെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ചകൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അലംഭാവം പറയുന്നുണ്ട്. ഭക്തർക്ക് കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ ദേവസ്വം ബോർഡ് വരുത്തിയിട്ടുള്ള വീഴ്ചകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ? ഈ പോലീസിനെ മാറ്റിയതിനു ശേഷം അവിടെ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു, നിലവിൽ കേരള പോലീസിൽ തന്നെയുള്ള IRB ബറ്റാലിയൻ ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഇപ്പോൾ ഈ സന്നിധാനത്ത് 18-ാം പടിയിൽ ആളുകളെ കയറ്റാനായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനല്പം വേഗത കൂടിയിട്ടുമുള്ളത്. എന്തായാലും മിനിറ്റിൽ ഒരു 60 മുതൽ 85 വരെയൊക്കെയുള്ള ഭക്തരാണ് ഒരു സമയം ശരാശരി ഈ 18-ാം പടിയിലൂടെ കയറി പോകുന്നത്. ചില സമയങ്ങളിൽ അതിന് മാറ്റവും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഒരു മണിക്കൂറിൽ ഏതാണ്ട് 4,200 ഭക്തർ സന്നിധാനത്ത് ഈ 18-ാം പടി കയറി പോകുന്നുണ്ട്. ഒരു മണിക്കൂറിലാണ് കണക്ക്. 4,200 ഭക്തർ 18-ാം പടി കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു 60 മുതൽ 80-85 വരെ ഭക്തർ നിലവിൽ ശബരിമല സന്നിധാനത്ത് ഈ 18-ാം പടി വഴി കയറി പോകുന്നുണ്ട് ഓരോ മിനിറ്റിലും. അതുകൊണ്ട് തന്നെയാണ് സന്നിധാനത്ത് ഈ തിരക്ക് നിയന്ത്രിച്ച് നിർത്തപ്പെടുന്നത്. എന്തായാലും പക്ഷേ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു 14 ദിവസത്തോളം അല്ലെങ്കിൽ 15 ദിവസത്തോളമായി ശബരിമലയിൽ ആളെന്ന നിലയിൽ പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ശബരിമലയിൽ ഉള്ളിൽ തന്നെ സന്നിധാനത്ത് തന്നെ ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് 18-ാം പടി കയറ്റിവിടുന്ന ഭക്തരെ ഫ്ലൈഓവർ വഴി ഒരു സീംലെസ് ആയിട്ടുള്ള ഒഴുക്ക്, തിലയ്ക്കാത്ത ഒഴുക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പലപ്പോഴും പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയത്ത് NDRF അടക്കമുള്ള സേനാംഗങ്ങളാണ്, കേന്ദ്ര സേനാംഗങ്ങളാണ് പലപ്പോഴും കൃത്യമായി ഇടപെട്ട് ആ ഫ്ലോ നിയന്ത്രിക്കുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സന്നിധാനത്തൊക്കെ അതീവമായ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്ലൈഓവറിൽ
വലിയ രീതിയിൽ ഭക്തർ ഇടിച്ചുകുത്തി നിൽക്കുന്ന സമയത്തൊക്കെ പോലീസുകാർ കാഴ്ചക്കാരായി നിൽക്കുന്ന സമയത്ത് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി ഇടപെട്ട ആ തിരക്ക് നിയന്ത്രിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട്. അപ്പോൾ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ആവശ്യം പലരിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എൻ ഡി ആർ എഫിനെ പോലെയുള്ള കൂടുതൽ സേനാംഗങ്ങളെ സന്നിധാനത്ത് വിന്യസിക്കുന്നത്. ഈ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് എൻ ഡി ആർ എഫിനെ പോലെയുള്ള അതീവ ദുർഘട സാഹചര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ഫോഴ്സിന് ഇത് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. എന്തായാലും ഈ മൂന്നാം തവണ നിലവിലെ സാഹചര്യം എന്താണ്? ഈ ദൃശ്യങ്ങൾ 18-ാം മണി കയറുന്ന തീർത്ഥാടകരുടെ അടക്കം ദൃശ്യങ്ങളും ഫ്ലൈ ഓവറിലെ തീർത്ഥാടകരുടെ തിരക്കടക്കമുള്ള ദൃശ്യങ്ങളും കാണിക്കാൻ സാധ്യമാണ്? സന്നിധാനത്ത് നിലവിൽ തിരക്കിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെയും ഫ്ലൈ ഓവറിലെ തീർത്ഥാടകരുടെയും എല്ലാ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധ്യമാണോ? ഇത് നമ്മുടെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഫ്ലൈ ഓവർ നമുക്കറിയാം, ഈ രീതിയിലാണ് ഭക്തർ നിൽക്കുന്നത്. കൃത്യമായി ഏതാണ്ട് ഫ്ലൈ ഓവർ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മുകൾവശത്തുമെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഭക്തർ നിൽക്കുന്നത്. എങ്കിലും പക്ഷെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എപ്പോഴും ഈ സന്നിധാനത്തെ ഈ ഫ്ലൈ ഓവറിന്റെ ഒരു വലതുവശം ചേർന്ന് നിൽക്കാനാണ് ഭക്തർ എപ്പോഴും ആഗ്രഹിക്കുക. അതിന് കാരണം അത് ശ്രീകോവിലിന് നേരെ അടുത്തായതുകൊണ്ട് തന്നെയാണ്. ഇടതുവശത്തേക്ക് വരാനുള്ള ഭക്തർ പലപ്പോഴും അത് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ എൻ ഡി ആർ എഫിന്റെ ഒക്കെ ഇടപെടൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോലീസ് പലപ്പോഴും ഈ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുമ്പോൾ എൻ ഡി ആർ എഫിനെ പോലെയുള്ള എൻ ഡി ആർ എഫിന്റെ പ്രവർത്തകരൊക്കെ ഇടപെട്ട് അത് കൃത്യമായി പലപ്പോഴും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സേനാംഗങ്ങളുടെ ആവശ്യം ഭക്തരൊക്കെ ഉന്നയിക്കുന്നത് പോലും ഈ ഒരു സാഹചര്യത്തിലാണ്. എൻ ഡി ആർ എഫിന്റെ ഒക്കെ ഇടപെടൽ കൃത്യമായി പലപ്പോഴും ഈ സന്നിധാനത്ത് ഈ 18-ാം പടിക്ക് മുകളിൽ സോപാനത്ത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പലപ്പോഴും സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും 18-ാം പടിയിലും ഭക്തർ ഇപ്പോൾ അവിടുന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടെ നമുക്കൊരു പരിധിവരെ കാണിക്കാൻ കഴിയും. 18-ാം പടിയുടെ മുകളിലൂടെ കയറി പോകുന്ന ഭക്തരെ നമുക്ക് കൃത്യമായി കാണിക്കാൻ കഴിയും. എന്തായാലും മണിക്കൂറിൽ 4,200 പേർ എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഭാഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അത്രയുമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 6 മണി വരെയുള്ള 87,000 എന്നുള്ള കണക്ക് ഒരു നാച്ചുറൽ കണക്കാണ്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ സംഖ്യ മാത്രമാണ് ശബരിമലയിൽ ഉണ്ടാകുക. പക്ഷേ അതിന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഇത് കൃത്യമായി ഭക്തരെ ഈ പറഞ്ഞ രീതിയിൽ പമ്പയിലും നിലയ്ക്കലും ഒക്കെ മണിക്കൂറുകൾ തടഞ്ഞിട്ട് അവരെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് അത്രയധികം ഭക്തരെ കയറ്റിവിടാത്ത അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഒഴുക്കിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഏറ്റവും കൂടുതൽ പരാതി ഉയരുന്നത് നിലവിൽ ശബരിമല എത്തുന്ന ഭക്തരെല്ലാവരും ഒരേപോലെ ഉയർത്തുന്ന പരാതി അത് പമ്പ തൊട്ട് നിലയ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ തന്നെയാണ്. അവിടെയുള്ള നിയന്ത്രണങ്ങളും ഈ പറയുന്ന രീതിയിൽ തിരിച്ചു പോകാൻ ബസ്സുകൾ കിട്ടാത്തത്, പമ്പയിലേക്ക് വരാൻ ബസ്സുകൾ കിട്ടാത്തത്, അതാണ് നിലവിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ പരാതികൾ. ഇവിടെ സന്നിധാനത്ത് കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കാനായിട്ടാണെങ്കിലും ശരി, ഇവിടെയുള്ള സാഹചര്യങ്ങളിൽ കുറേ കൂടി ഒരു വരുന്ന ഭക്തർക്ക് വലിയ തടസ്സമില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവരുടെ ഫ്ലോ കറക്റ്റായി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇതിന് കാരണം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു, ഭക്തരെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ തടഞ്ഞിട്ട് തുടരുക. ഈ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇപ്പോഴും വലിയ വർധനവ്, കാര്യമായ വർധനവ് ഉണ്ടാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. സന്നിധാനത്തെ തിരക്ക് കുറച്ചു കാണിക്കുന്നതിനായി നിലയ്ക്കലും പമ്പയിലും അടക്കം തീർത്ഥാടകരെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലയ്ക്കലിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, ഈ ആവശ്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ ലഭിക്കാത്തതിൽ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ രാവിലെ എല്ലാം ദൃശ്യങ്ങളിൽ കണ്ടതാണ്, കുത്തി നിറച്ചുകൊണ്ടാണ് ഓരോ ബസ്സിലും തീർത്ഥാടകരെ കൊണ്ടുപോകുന്നത്. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഭക്തർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലയ്ക്കലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ നിലയ്ക്കലിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിലയ്ക്കൽ ഈ ശബരിമല യാത്ര ഏറ്റവും ആരംഭിക്കുന്നത്, അത് ശബരിമല യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത്. നിലയ്ക്കൽ ഇവിടെ ഇന്ന് ഈ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നടക്കമാണ് ഒരു ശബരിമല മല കയറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു തുടക്കമെല്ലാം തന്നെ ഉണ്ടാകുന്നത്, പമ്പയിലേക്കുള്ള യാത്ര ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ എന്നുള്ളതാണ്. ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭൂമിയായി മാറുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ പമ്പയിലേക്കുള്ള സർവീസ് വൈകുന്നതിനെതിരെ ഭക്തജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയും പുറത്തേക്ക് പോകുന്ന ബസ്സുകൾ തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുകയും എല്ലാം ചെയ്തത്. ഇപ്പോഴും ഇവിടെ കാണാം, ഇതിന് മുമ്പത്തെ വർഷങ്ങളിലെല്ലാം ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ ഓരോ ബസ്സുകൾ പോയിരുന്ന സാഹചര്യത്തിൽ 15 മിനിറ്റിൽ ഓരോ ബസ്സുകൾ പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് 3-4 മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ട് അടുത്ത ബസ്സുകൾ
മിഥുനിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മിഥുനിലേക്ക് തിരികെ എത്താൻ നിലയ്ക്കലിൽ മിഥുൻ അയ്യപ്പൻ തുടരുന്നുണ്ട്. മിഥുൻ ഭക്തർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ എസ് ആർ ടി സി ബസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ സർവീസ് നടത്തുന്നില്ല. നേരത്തെ തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്ന സമയത്ത് എങ്ങനെയാണോ കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സർവീസ് തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലയ്ക്കലിൽ നിലനിൽക്കുന്നത്. ഭക്തർ വലിയ പ്രതിഷേധത്തിൽ തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും വിഷ്ണു, നമ്മൾ പ്രത്യേകിച്ച് കരുതേണ്ടത് ഏതാണ്ട് 8 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് ഓരോ ഭക്തനും എത്തുന്നത്. ഇവിടെ നിലയ്ക്കലിലെത്തിയാൽ തന്നെ വീണ്ടും ഈ ബസ് പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു ഗുസ്തി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ ക്യൂ ആയി നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊന്നുമില്ല. വരുന്ന ബസ്സുകളിൽ കാണുന്നിടത്തേക്കെല്ലാം കയറി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീടാണെങ്കിൽ വീണ്ടും ഈ ബസ്സിനകത്ത് ഏതാണ്ട് 3-4 മണിക്കൂർ ഈ നിലയ്ക്കലിൽ തന്നെ തുടരേണ്ടി വരുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ ശേഷമൊക്കെയാണ് ഓരോ ബസ്സും യാത്ര പുറപ്പെടുന്നത് എന്നുള്ളതാണ്. സമയം എങ്കിലും ఏం చెప్పేసాం 10 గంటల నుంచి బస్సులో ఉండే వాళ్ళకి ఏమి తినడానికి తిండి లేదు ఏం లేదు అసలు ఈ గవర్నమెంట్ కేరళ గవర్నమెంట్ అసలు ఉందే లేదా 10 గంటల నుంచి బస్సులో కూర్చుంటే మాకు చిన్నపిల్లలు ఉన్నారు వాళ్ళకన్నా ఎట్లా చెప్పండి మీరు అసలు పంపిలే ఎందుకు పంపిలేదు ഭക്ഷണവും അതുപോലെ തന്നെ കുട്ടികളടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് അവർ പറയുന്നത്. സേലത്തിന്റെ വന്നിരുന്നു സാർ, ബസ് എവ്വളോ കേട്ടിരിക്കുന്നത്? ബസ് കൂട മാറ്റിട്ടാങ്க, ബസ് കൂട്ട കൂട പരവാല. നേരത്തെ പോ സാമി പോ ദർശനം പോ പാപ്പം സാങ് சாமி சரணமையப்ப நிலக்கல் 10 கிலோமீட்டர்ஸ் சஃபர்ஸ் இன் டிராவல் இஸ் ஆன் டாப் ஸ்டாஃப் ஐ வில் இன் வாக் ப்ளே வாக்கிங் இன் இஸ் கமிங் இன் நிலக்கல் ஆக்சுவலி child is very child is so 8 hours in waiting 8 മണിക്കൂറോളം സമയം എടുത്തുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയത്. ഇവിടെയും വീണ്ടും മണിക്കൂറുകൾ ഇവരെ പിടിച്ചിട്ടിരിക്കുന്നതിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കലൊരു പ്രതിഷേധ ഭൂമിയായി വീണ്ടും മാറിയിരിക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്ന് ബസ്സുകൾ പോകുന്നില്ല, വളരെ തുച്ഛമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം, അതായത് 3-4 മണിക്കൂറുകൾ കൂടുമ്പോൾ 1-2 ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളത് മാത്രമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം എരുമേലിയിലുമെല്ലാം ഭക്തജനങ്ങളെ നടു റോട്ടിൽ പിടിച്ചിടുന്ന വളരെ വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ അയ്യപ്പന്മാർ വ്രതശുദ്ധിയോടെ അയ്യപ്പനെ ദർശിക്കാനെത്തിയ അയ്യപ്പന്മാർ വലിയ പ്രതിഷേധത്തിൻ്റെ കൂടി മാർഗത്തിലേക്ക് തിരികേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിൽ നിന്നും മറ്റിടത്താവളങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. മിഥുൻ, അതോടൊപ്പം ഈ പലയിടങ്ങളിലും ഇപ്പോഴും ഈ വാഹനങ്ങൾ തടഞ്ഞിരുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. രാവിലെ അത്തരത്തിൽ ഗതാഗതക്കുരുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അയഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും വൈകുന്നേരമായപ്പോൾ പ്ലാപ്പള്ളി മുതൽ നിലയ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾ പൂർണ്ണമായി പോലീസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഗതാഗതക്കുരുക്ക് വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? തീർച്ചയായിട്ടും ഈ ഉച്ചയ്ക്ക് ശേഷം, ഒരുപക്ഷെ രാവിലത്തെ ഒരു തിരക്കിന് ശേഷം അല്പം അയവ് വന്നിരുന്നെങ്കിലും പിന്നീട് വീണ്ടും ശക്തമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് 4 മണിക്കൂറിലധികം സമയം റോഡിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. നിലയ്ക്കലിലേക്കുള്ള ഈ യാത്രയിലുടനീളം അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോഴും ഇവിടെ ഭക്തജനങ്ങൾ ഈ കുഞ്ഞുങ്ങളടക്കമുള്ളവർ
അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി കാത്തിരിക്കുകയാണ്. സമയം എവിടുന്നാണ് വരുന്നത്? പേരാവൂർ തൊണ്ടിന്ന് വരുന്നു. പേരാവൂർ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ എത്തിയപ്പോ 4 മണിക്കൂർ 5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ്. വണ്ടിയെല്ലാം പിടിച്ചിട്ടൊക്കെ ആയിരുന്നു. താഴെ കുട്ടികളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കമുള്ളവർ വലിയ ദുരിതം തന്നെയാണ് നേരിടുന്നത്. നിലയ്ക്കലിൽ KSRTC ബസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഭക്തർ വലയുന്ന ബുദ്ധിമുട്ടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആവശ്യത്തിന് ആഹാരമോ കുടിവെള്ളമോ ലഭിക്കാതെ തീർത്ഥാടകർ പൂർണ്ണമായി ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിലയ്ക്കലിൽ നിന്ന് മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.